മൊഡ്യൂൾ ത്രീയിൽ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇറിഗേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസും ഡെഫിനിഷൻസും ആണ്. ഈ ക്ലാസ്സിൽ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്, കൺവേയൻസ് ചാനലിൻ്റെ ഡിസ്ചാർജ് എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്നുള്ളതും, അതുകൂടാതെ ഡ്യൂട്ടി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഡ്യൂട്ടികളിൽ ഉണ്ടാകുന്ന വേരിയേഷൻസിനെ പറ്റിയുമാണ് നോക്കുന്നത്. രണ്ടും കണക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കാം. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു കനാൽ സിസ്റ്റത്തിന്റെ ലേ ഔട്ട് ആണ്. ഇവിടെ നിങ്ങൾക്കൊരു ഫീൽഡ് കാണാം. ഈ ഫീൽഡിലേക്ക് ആവശ്യമായിട്ട് ഇറിഗേഷൻ ആവശ്യമായിട്ടുള്ള വെള്ളം തീർച്ചയായിട്ടും വരുന്നത് ഒരു റിവറിൽ നിന്നായിരിക്കും, അല്ലെ? അപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു റിവർ കാണാം. ആ റിവറിന് ഒരു ബാരേജോ അല്ലെങ്കിൽ ഒരു വെയറോ കൺസ്ട്രക്ട് ചെയ്തിട്ട് വാട്ടർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. ആൻഡ് ആ സ്റ്റോർ ചെയ്ത വാട്ടറിൽ നിന്ന് നമ്മൾ എന്താണ് കനാൽ വഴി വാട്ടർ ഡൈവേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇതൊരു മെയിൻ കനാലാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു മെയിൻ കനാൽ കാണാം. ഈ മെയിൻ കനാലിന് ഒരു ബ്രാഞ്ച് കനാൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മെയിൻ കനാലിൽ നിന്നുള്ള വെള്ളം ഡൈവേർട്ട് ചെയ്ത് ഈ ബ്രാഞ്ച് കനാലിലേക്കാണ് ഒഴുക്കി വിടുന്നത്. വീണ്ടും ഈ ബ്രാഞ്ച് കനാലിൽ നിന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടറി വഴി ഒഴുക്കി വീണ്ടും ഡൈവേർട്ട് ചെയ്ത് വിടുന്നു. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടറി എന്ന് പറയുന്ന ഒരു ഒരു ബ്രാഞ്ച് ഓഫ് റിവർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം വീണ്ടും അത് ഡൈവേർട്ട് ചെയ്ത് വിടുന്നു. ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറി നിന്ന് അതിന്റെ സബായിട്ട് ഒരു ചെറിയ മൈനർ ഒഴുകുന്നുണ്ട്. ഓക്കെ, അതിൽ നിന്ന് പിന്നെ വീണ്ടും നമ്മൾ ഡൈവേർട്ട് ചെയ്തിട്ട് ഒരു വാട്ടർ കോഴ്സിലോട്ട് വെള്ളം ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. അപ്പോൾ ഒരു വാട്ടർ കോഴ്സ് ക്യാൻ ബി ഒരു ഒരു സ്ട്രീം ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രീം വഴി അല്ലെങ്കിൽ ഒരു ഫീൽഡ് ചാനൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫീൽഡ് ചാനൽ വഴി നമ്മുടെ ഇറിഗേഷൻ നടക്കുന്ന ഒരു ഫീൽഡിലേക്ക് വെള്ളം കൊണ്ടുവന്ന് എത്തിക്കുന്നു. അപ്പം ഇത്രയും സഞ്ചരിച്ചാണ് ഈ വെള്ളം ഫീൽഡിലേക്ക് വന്ന് എത്തുന്നത്. അപ്പം അങ്ങനെ വാട്ടറിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ടേം ആണ് നമ്മൾ ഈ കൺവേയൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ കൺവേയൻസ് ഈ വെള്ളം ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഇങ്ങ് ഫീൽഡ് വരെ എത്തുമ്പോൾ അത്രയും കൺവേയൻസ് നടക്കുമ്പോൾ ഒരുപാട് ലോസ് ഉണ്ടാവുന്നുണ്ട്. അതിനാണ് നമ്മൾ കൺവേയൻസ് ലോസ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടുന്ന് ഒഴുകി ഇങ്ങ് എത്തുമ്പോഴത്തേക്കിനും ഒന്നുകിൽ ഇവാപറേഷൻ കാരണം ഉണ്ടാവുന്ന ലോസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിപ്പോ ലൈൻഡ് കനാൽ ആണെങ്കിൽ വലിയ ലോസ് കാണത്തില്ല, പക്ഷെ അൺലൈൻഡ് ആയിട്ടുള്ള കനാൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫാക്ടേഴ്സിൽ പഠിച്ചതാണ്, ഒരുപാട് വെള്ളം ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടുന്ന് ഇങ്ങ് വരെ എത്തുമ്പോഴത്തേന് ലോസസ് കോമൺ ആയിട്ട് സംഭവിക്കും. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയും കൂടാണ് നമ്മളിപ്പോൾ ഈ ഒരു പോർഷനകത്ത് പഠിക്കുന്നത്. അപ്പൊ ഇത്രയും തന്നെ മനസ്സിലാക്കിയാൽ മതി, നമ്മൾ ഫീൽഡിലേക്ക് വെള്ളം എത്താൻ വേണ്ടിയിട്ട് ഒരു റിവറിൽ നിന്ന് ഒരു കനാല് വഴി ഒഴുക്കുന്നു, കനാലിൽ നിന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടറി വഴി, ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് ഒരു വാട്ടർ കോഴ്സിലോട്ട് കടത്തിവിട്ട് അങ്ങനെ ഫീൽഡിലേക്ക് വന്ന് എത്തുന്നു. ഓക്കെ, ഇനി കുറച്ചും കൂടെ ഒരു ലെസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗർ കാണിക്കാം. ഈ ഫിഗർ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇവിടെ ആ മെയിൻ കനാൽ റിവർ കാണിക്കുന്നില്ല. ഇപ്പൊ തൽക്കാലം ഇവിടെ റിവർ ആണെന്ന് ഇമാജിൻ ചെയ്യുക. ആ റിവറിൽ നിന്ന് മെയിൻ കനാലിലോട്ട് പോകുന്ന ആ ഒരു പാത്ത് ആണ്, അല്ലെങ്കിൽ വാട്ടർ പാസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ മെയിൻ കനാൽ അപ്പൊ ഇങ്ങനെ പോകുന്നുണ്ടാവും. മെയിൻ കനാലിൽ നിന്ന് വീണ്ടും എങ്ങോട്ടേക്കാണ്? ഒരു ഡിസ്ട്രിബ്യൂട്ടറിലോട്ട് വെള്ളം കടത്തിവിടുന്നു. ആ ഡിസ്ട്രിബ്യൂട്ടറിയുടെ അടുത്ത ഒരു സബാണ് ഈ വാട്ടർ കോഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? പിന്നെ വാട്ടർ കോഴ്സിൽ നിന്ന് ചെന്നെത്തുന്നത് വെള്ളം എവിടെയാണ് ചെന്നെത്തുന്നത്? ഫീൽഡിലേക്കാണ് ചെന്നെത്തുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. ഇത് നമ്മുടെ ആ മെയിൻ ചാനൽ, ഇപ്പൊ ഇവിടെ റിവർ ആണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം എന്ന് പറയുന്നത് ആ മെയിൻ കനാലിന്റെ ഓപ്പണിങ്ങും, അല്ലെങ്കിൽ നമുക്ക് ഇൻലെറ്റ് എന്ന് പറയാം, ഇൻലെറ്റും, അതുകൂടാതെ ഏതാണ്ട് ഈ വാട്ടർ കോഴ്സിലേക്ക് കടക്കുന്ന ആ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നതാണ് കനാലിന്റെ ഔട്ട്ലെറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രീവിയസ് നോക്കിയ ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ടാണ് കനാലിന്റെ ഹെഡ് അല്ലെങ്കിൽ കനാലിലേക്കുള്ള ആ ഒരു ഇൻലെറ്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ കനാലിന്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് വരും, അതായത് വാട്ടർ കോഴ്സ് ആ ഒരു സ്ട്രീം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായിട്ട്. ഓക്കെ, ഫീൽഡിന് തൊട്ട് മുമ്പല്ല, ഇവിടെയാണ് ഔട്ട്ലെറ്റ്, ആ കനാലിന്റെ ഔട്ട്ലെറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫിഗർ ഒന്നുകൂടെ നോക്കാം. ഇവിടെ ഒരു മൂന്നാല് ടേംസ് നിങ്ങൾ പഠിക്കാനുണ്ട്. അതിനു മുമ്പായിട്ട് നമുക്ക് ഡ്യൂട്ടി എന്താണെന്ന് അറിയാം, അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദി ഏരിയ ഇറിഗേറ്റഡ് പെർ ക്യുമെക്സ് ഓഫ് ഡിസ്ചാർജ് റണ്ണിംഗ് ഫോർ ബേസ് പീരീഡ് ക്യാപിറ്റൽ ബി, അല്ലെ? നമ്മൾ അതിന്റെ ഒരു ഫോർമുലയും പഠിച്ചു. ക്യാപിറ്റൽ ഡി, ഡ്യൂട്ടിയുടെ ക്യാപിറ്റൽ ഡി ഇസ് ഈക്വൽ ടു എ ബൈ ക്യു, അതായത് ഏരിയ ബൈ ഡിസ്ചാർജ്. ഓക്കെ, അപ്പോ ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിയേ, ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ഫീൽഡ്. ഓക്കെ, അപ്പം ഈ ഫീൽഡിന്റെ ഹെഡാണ് ഈ ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സി എന്ന് പറയുന്നത് ഫീൽഡിന്റെ ഹെഡ്, അതായത് ഫീൽഡിലേക്കുള്ള ആ ഒരു ഓപ്പണിങ്, അതിനാണ് ആ ഹെഡ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ടേം ഉണ്ട് ബി.
ക്യാപിറ്റൽ ബി. ഈ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ വാട്ടർ കോഴ്സിന്റെ ഹെഡാണ്. ഓക്കെ, സോ ബി ഈസ് ദി ഹെഡ് ഓഫ് ദി വാട്ടർ കോഴ്സ്. അല്ലെങ്കിൽ നമുക്ക് ഫീൽഡ് ചാനലിന്റെ ഹെഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എനിവേസ് വാട്ടർ കോഴ്സിന്റെ ഹെഡ്. ഇനി അതുപോലെ ഇവിടെ ഒരു എ കാണുന്നുണ്ടല്ലോ, ക്യാപിറ്റൽ എ, അത് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡിസ്ട്രിബ്യൂട്ടറിയുടെ ഹെഡാണ്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. എ ബി സി എന്ന് പറയുന്ന മൂന്ന് ടേംസ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എ എന്ന് പറയുന്നത് ഈ ഡിസ്ട്രിബ്യൂട്ടറിയിലോട്ടുള്ള ആ ഒരു എൻട്രൻസിനാണ് എ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ ഹെഡ് ഓഫ് ദി ഡിസ്ട്രിബ്യൂട്ടറി. അതേപോലെ ബി എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി വാട്ടർ കോഴ്സ്. സി എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി ഫീൽഡ്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു മൂന്നാല് ടേംസ് കൊടുത്തിട്ടുണ്ട്. ആ ടേംസ് മനസ്സിലാക്കിയിരിക്കണം. കാരണം എന്ന് പറയുന്നത് നമ്മൾ ഡ്യൂട്ടി മെഷർ ചെയ്യുന്നത് എസ്പെഷ്യലി ഈ നാല് പോയിന്റ്സിലാണ്. ഓക്കെ, അതിൽ ഓരോ പോയിന്റ് ഏതൊക്കെയാണെന്ന് ഉള്ളത് നോക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് അറ്റ് ദി ഹെഡ് ഓഫ് മെയിൻ കനാൽ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആ ഹെഡ് ഓഫ് ദി മെയിൻ കനാൽ ശരിക്കും പറഞ്ഞാൽ കാണിച്ചിട്ടില്ല, കാണാൻ പറ്റത്തില്ല. കാരണം ഹെഡ് ഓഫ് ദി മെയിൻ കനാൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ റിവറിൽ നിന്ന് ഈ മെയിൻ കനാലിലേക്ക് വരുന്ന ആ ഒരു ഇൻലെറ്റ് പോയിന്റ് ആണ്. നമ്മുടെ പ്രീവിയസ് ഫിഗറിനകത്ത് അത് വ്യക്തമായിട്ട് കാണാമായിരുന്നു, അതായത് ഈ ഒരു പോയിന്റ്. ഓക്കെ, നമ്മൾ ഇവിടെ മുതലാണ് അടുത്ത ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹെഡ് ഓഫ് മെയിൻ കനാൽ എന്ന് പറയുന്നത്. ഏകദേശം ഇവിടെ ആയിട്ട് വരും. അപ്പൊ ആ ഒരു പോയിന്റിനെ നമ്മൾ പറയുന്നത് ഗ്രോസ് ക്വാണ്ടിറ്റി എന്നാണ്. ഓക്കെ, അവിടെ വരെ എത്രയും വാട്ടർ വരുന്നോ ആ ക്വാണ്ടിറ്റിക്ക് ഗ്രോസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നു. ഇനി അറ്റ് ദി ഹെഡ് ഓഫ് എ ബ്രാഞ്ച് കനാൽ. അപ്പം ബ്രാഞ്ച് കനാൽ എന്ന് പറയുമ്പോൾ ദാ ഈ ഒരു വശത്തായിട്ട് ഈ എ എന്ന് പറയുന്ന പോയിന്റ്, അവിടെ എത്തുന്ന ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിനെ നമ്മൾ ലാറ്ററൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നു. ഇനി മൂന്നാമത് ഡ്യൂട്ടി മെഷർ ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലാണ്, അതായത് അറ്റ് ദി ഔട്ട്ലെറ്റ് ഓഫ് എ കനാൽ. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഒരു വാട്ടർ കോഴ്സിന്റെ ഹെഡും ആണ്, അതുകൂടാതെ ഒരു കനാലിന്റെ ഔട്ട്ലെറ്റും കൂടെ ആണ് അല്ലെ. ഈ മെയിൻ കനാലിന്റെ ഔട്ട്ലെറ്റ് ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റിലോട്ട് വരുന്ന ആ ഒരു വാട്ടർ എമൗണ്ടിനെ നമ്മൾ ഔട്ട്ലെറ്റ് ഫാക്ടർ എന്ന് പറയുന്നു. അതുകൂടാതെ അടുത്ത ഡ്യൂട്ടി മെഷർ ചെയ്യുന്നത് ഈ സി എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും. ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ലാൻഡിന്റെ അല്ലെങ്കിൽ ഈ ഫീൽഡിന്റെ ഹെഡാണ്. നമുക്ക് ഏത് ഫീൽഡാണോ ഇറിഗേറ്റ് ചെയ്യാനുള്ളത് ആ ഫീൽഡിന്റെ ഹെഡാണ് ക്യാപിറ്റൽ സി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഫൈനലി അവിടെ എത്തിച്ചേരുന്ന വാട്ടറിനെ നമ്മൾ നെറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നു. അപ്പം ഈ നാല് പോയിന്റിലാണ്, ഈ പോയിന്റ്, ഇത് സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ് ആൻഡ് ഇവിടെയുള്ള പോയിന്റ്. സോ ഈ നാല് പോയിന്റിലായിരിക്കും നമ്മൾ ഡ്യൂട്ടി മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ നാല് പോയിന്റിലും എങ്ങനെയാണ് എത്ര എമൗണ്ട് ഓഫ് വാട്ടർ ആണ് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. തീർച്ചയായിട്ടും നാല് പോയിന്റിൽ വരുന്ന വാട്ടറിന്റെ എമൗണ്ട് വ്യത്യസ്തമായിരിക്കും. കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺവേയൻസ് ലോസ് അല്ലെ, അത് ആ റിവറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫീൽഡ് വരെ വാട്ടർ എത്തുമ്പോഴത്തേനും ഒരുപാട് ലോസുകൾ ഉണ്ടാവുന്നു. അപ്പൊ അതെന്തൊക്കെ ലോസുകളാണ്, എവിടൊക്കെയാണ് അത് നഷ്ടപ്പെടുന്നത്, അതിനു വേണ്ടിയിട്ട് നമ്മൾ എത്രയും കൂടെ കൂട്ടി കൊടുക്കണം ഒറിജിനിൽ നിന്ന് എന്നുള്ളതൊക്കെ നമുക്കിവിടെ നോക്കാം. ഓക്കെ, അപ്പൊ ഇനി ശ്രദ്ധിച്ചിരിക്കുക, ഈ പോയിന്റ്സ് നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ, സി എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി ഫീൽഡ്, ബി ഇസ് ദി ഹെഡ് ഓഫ് ദി വാട്ടർ കോഴ്സ്, അതേപോലെ എ ഇസ് ദി ഹെഡ് ഓഫ് ദി ഡിസ്ട്രിബ്യൂട്ടറി. ഓക്കെ, നൗ ഇമാജിൻ ഈ ഒരു ഫീൽഡ്, നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഫീൽഡിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി 1700 ഹെക്ടേഴ്സ്. അതുകൂടാതെ ഈ ഫീൽഡിന് വേണ്ടുന്ന വെള്ളം എന്ന് പറയുന്നത് 1 ക്യുബിക് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, 1 ക്യുബിക് എന്ന് നമ്മൾ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് നേരത്തെ തന്നെ നമ്മൾ പഠിച്ചു. ഡ്യൂട്ടി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡ്യൂട്ടി എന്താണ്, ഏരിയ ഇറിഗേറ്റഡ് പെർ ക്യുമെക്സ് ഓഫ് ഡിസ്ചാർജ് റണ്ണിങ് ഫോർ ബേസ് പീരീഡ് ബി. ഓക്കെ, അപ്പം 1 ക്യുബിക് മീറ്റർ പെർ സെക്കൻഡ് വെള്ളം 1700 ഹെക്ടേഴ്സിലോട്ടാണ് വേണ്ടുന്നത്. അപ്പൊ ഇത്രയും വാട്ടർ, 1 ക്യുബിക് മീറ്റർ പെർ സെക്കൻഡ് ഓഫ് വാട്ടർ ഈ ഒരു ഡെലിവറി പോയിന്റ്, അതായത് സി എന്ന് പറയുന്ന പോയിന്റിൽ ഡെലിവർ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഫീൽഡിന് ബി ഡേയ്സിൽ മെച്ചുവർ ചെയ്യാനുള്ള കഴിവുള്ളൂ അല്ലെ. അതല്ലേ നമ്മൾ ഡ്യൂട്ടിയിൽ പഠിച്ചത്. അപ്പം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ, നമ്മൾ ആ ഡ്യൂട്ടിയുടെ ഫോർമുല ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു, ഏരിയ ബൈ ഡിസ്ചാർജ് അല്ലെ. അപ്പൊ എന്തുമായിരിക്കും ഈ ഹെഡ് ഓഫ് ദി ഫീൽഡിൽ കിട്ടുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? 1700, അതായത് ഏരിയ ആണ് 1700, ബൈ ഡിസ്ചാർജ് എന്താണ്, 1 ക്യുമെക്സ് ആണ്. സോ ഡിവൈഡഡ് ബൈ 1. അപ്പോൾ ടോട്ടൽ ഡ്യൂട്ടി അറ്റ് ദി ഹെഡ് ഓഫ് ദി ഫീൽഡ് എന്ന് പറയുന്നത് എത്ര ആണ്? 1700 ഹെക്ടേഴ്സ് പെർ ക്യുമെക്സ് ആണ്.
ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഫോർമുല തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത്. ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ എത്ര വെള്ളം കടന്നു ചെല്ലണം എന്നുള്ളതാണ് കണ്ടുപിടിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടുത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? 1700 ഹെക്ടേഴ്സ് പെർ ക്യുമെക്സ്. ഇനി ഞാനിപ്പോ ഇത് ഈ ഡ്യൂട്ടി കണ്ടുപിടിച്ച ഡ്യൂട്ടി ഇങ്ങോട്ടേക്ക് എഴുതി ഇട്ടിട്ടുണ്ട്. ആൻഡ് ഈ സിയിൽ വരേണ്ട വാട്ടറിന്റെ എമൗണ്ട് 1 ക്യുമെക്സ് ആണുള്ളത് എഴുതിയിട്ടിട്ടുണ്ട്. ഏരിയയും ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു പോയിന്റിലോട്ട് പോവാണ്. സപ്പോസ് ഈ സി പോയിന്റിൽ എത്തുന്നത് ഈ ബി സി എന്ന് പറയുന്ന ഈ വാട്ടർ കോഴ്സിലൂടെയാണ് അല്ലെ. അപ്പം ഈ ബി മുതൽ സി വരെ ഈ വെള്ളം എത്തുമ്പോഴത്തേന് തീർച്ചയായിട്ടും കുറച്ച് ലോസുകൾ ഉണ്ടാവാം. ഓക്കെ, ആ ലോസിന്റെ പേരാണ് കൺവേയൻസ് ലോസ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണെ, അസ്യൂം ഈ 0.1 ക്യുമെക്സ് ഓഫ് വാട്ടർ ഈ ബി ടു സി വരെ ഒഴുകുന്നതിനിടയ്ക്ക് നമുക്ക് ലോസ് ആയി പോയി എന്ന് കരുതുക. അപ്പം ഈ ബി ടു സി വരെ വാട്ടർ ഒഴുകി വന്നപ്പോഴത്തേന് കൺവേയൻസ് ലോസ് കാരണം 0.1 ക്യുമെക്സ് ഓഫ് വാട്ടർ നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു. അപ്പൊ അത്രയും നഷ്ടപ്പെട്ടാൽ നമുക്ക് 1 ക്യുമെക്സ് ഓഫ് വാട്ടർ ഇവിടെ എത്തുമോ? ഇല്ല അല്ലെ, അതിലും കുറവ് വാട്ടറേ എത്തത്തുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ എത്തേണ്ട വെള്ളം 1 ക്യുമെക്സ് ആണ്, ഇത്രയും ലോസ് ആയി പോയി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ എത്രയും കൂടെ കൂടുതൽ വെള്ളം വന്നാലേ നമുക്ക് ഇവിടെ 1 ക്യുമെക്സ് എത്തത്തുള്ളൂ എന്നുള്ളത് ചിന്തിക്കണം. ഓക്കെ, അപ്പൊ ഇത് നോക്കി, ഈ പോയിന്റിൽ അപ്പൊ എത്ര ഈ ബി പോയിന്റിൽ നിന്ന് വാട്ടർ കോഴ്സ് വഴി കയറി വരേണ്ട വെള്ളം എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? 1 + 0.1, ദാറ്റ് ഇസ് 1.1 ക്യുമെക്സ് വാട്ടർ ഇതിലേക്കൂടെ ഈ ഡിസ്ട്രിബ്യൂട്ടർ വഴി ഇതിലേക്കൂടെ കടന്നു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ 0.1 ക്യുമെക്സ് ലോസ് കഴിഞ്ഞിട്ട് 1 ക്യുമെക്സിങ് എത്തത്തുള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് നോക്കുക. സോ ഈ ബി പോയിന്റിൽ ബി പോയിന്റിലൂടെ കടന്നു പോകേണ്ട വാട്ടറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1.1 ക്യുമെക്സ് ആണ്. ഇത്രയും കടന്നു പോയെങ്കിൽ മാത്രമേ ആ ലോസും കഴിഞ്ഞ് 1 ക്യുമെക്സ് ഇങ്ങനെ ഫീൽഡിൽ എത്തത്തുള്ളൂ. 1 ക്യുമെക്സ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഡ്യൂട്ടി അത്രയും ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത്രയും ക്രോപ്പ് ബി ഡേയ്സിനുള്ളിൽ മെച്ചുർ ആയെന്ന് കണക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഡ്യൂട്ടിയുടെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചത്. അപ്പൊ ഇവിടെ കടന്നു ചെല്ലേണ്ട വെള്ളം എന്ന് പറയുന്നത് 1.1 ക്യുമെക്സ് ആണ്. ഇനി വീണ്ടും നമ്മൾ ബാക്കിലോട്ട് നോക്കുകയാണ്. ഇനി ഡ്യൂട്ടി നോക്കിയേ, ഈ സി പോയിന്റിലെ ഡ്യൂട്ടി നമ്മൾ 1700 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഇനി ഈ ബി പോയിന്റിലെ ഡ്യൂട്ടി എന്തുമായിരിക്കും? നമ്മൾ ഓരോ പോയിന്റിലും ഡ്യൂട്ടി കണ്ടുപിടിക്കേണ്ടത് സിയും ബിയും എയും ആണ് ഇവിടെ ഇപ്പോ. അപ്പം ഡ്യൂട്ടി അറ്റ് ബി പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കും? വീണ്ടും അതേ ഫോർമുല. നമ്മൾ ഫോർമുല ഉപയോഗിച്ചത് ഡ്യൂട്ടി ഇസ് ഈക്വൽ ടു ഏരിയ ബൈ ഡിസ്ചാർജ് ആയിരുന്നു. സോ ഏരിയ റിമൈൻസ് ദ സെയിം, 1700 ഡിവൈഡഡ് ബൈ ഡിസ്ചാർജ് ഇപ്പം നമ്മൾ കുറച്ചും കൂടെ കൂട്ടി അല്ലെ, എന്താണ് 1.1 ആണ്. സോ 1.1 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഡ്യൂട്ടി 1545 ഹെക്ടേഴ്സ് പെർ ക്യുമെക്സ് ആണ്. ഓക്കെ, അപ്പം പോയിന്റ് സിയിൽ ഉണ്ടാവേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് 1700ഉം ബി പോയിന്റിലെ ഡ്യൂട്ടി മെഷർ ചെയ്തപ്പോൾ നമുക്ക് 1545 ആണ് കിട്ടിയത്. ഓക്കെ, വീണ്ടും ഈ ഡിസ്ട്രിബ്യൂട്ടർ ഇനി നോക്കുക. എ പോയിന്റിൽ നിന്ന് ബി പോയിന്റിലോട്ട് വാട്ടർ ഒഴുകി വരുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ടർ കോഴ്സിൽ ഉണ്ടാവുന്ന പോലെ തന്നെ ഇവിടെയും ലോസ് സംഭവിക്കുന്നു. അതിനെ നമ്മൾ കൺവേയൻസ് ലോസ് എന്ന് പറയുന്നു. ഓക്കെ, നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം ഇവിടുത്തെ കൺവേയൻസ് ലോസ് ലെറ്റ് ഇറ്റ് ബി 0.2 ക്യുമെക്സ് ആണെന്ന് അസ്യൂം ചെയ്യാം. അത് എത്ര വേണമെങ്കിലും അസ്യൂം ചെയ്യാം. ഇപ്പൊ തൽക്കാലം നമ്മൾ 0.2 ക്യുമെക്സ് ആയിട്ട് എടുക്കുന്നു. അപ്പം ഈ ഒരു വഴിയിൽ 0.2 ക്യുമെക്സ് വെള്ളം ലോസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമല്ല, ഇവിടെ ഈ ഒരു ബി പോയിന്റിൽ 1.1 വാട്ടർ എത്തേം വേണം അല്ലെ, 1.1 ക്യുമെക്സ് ഈ ബി പോയിന്റിൽ എത്തിച്ചേരേം വേണം. ആൻഡ് ഇത്രയും ലോസ് ആയതാനും. അപ്പൊ ഈ പോയിന്റിലൂടെ മെയിൻ കനാല് വഴി കടന്നു വരേണ്ട വെള്ളത്തിന്റെ എമൗണ്ട് എന്തുമായിരിക്കും? തീർച്ചയായിട്ടും 1.1 + 0.2 ആയിരിക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു 1.3 ക്യുമെക്സ്. ക്ലിയർ ആയോ? അപ്പം 1.3 ക്യുമെക്സ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എ പോയിന്റിലൂടെ ഹെഡ് ഓഫ് ദി ഡിസ്ട്രിബ്യൂട്ടറിയിലൂടെ ഈ ഡിസ്ട്രിബ്യൂട്ടറിയിലോട്ട് കടന്നു ചെന്നെങ്കിൽ മാത്രമേ കൺവേയൻസ് ലോസ് 0.2 ക്യുമെക്സ് മാറിക്കഴിഞ്ഞിട്ട് ബാക്കി ഒരു 1.1 ക്യുമെക്സ് ഓഫ് വാട്ടർ ബി പോയിന്റിലോട്ട് എത്തത്തുള്ളൂ. ക്ലിയർ? ഓക്കെ, അപ്പോ നമ്മൾ വീണ്ടും ഈ എ പോയിന്റിൽ നമ്മൾ 1.3 ക്യുമെക്സ് ഓഫ് വാട്ടർ എത്തിച്ചേരണമെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇവിടുത്തെ ഡ്യൂട്ടി വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യാം. സെയിം ഫോർമുലയാണ്. എന്താണ് ഡ്യൂട്ടി ഈസ് ഈക്വൽ ടു ഏരിയ ബൈ ഡിസ്ചാർജ്. അപ്പൊ ഏരിയ
സെയിം ആണ്. ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഡിസ്ചാർജ് എന്തുമായിരിക്കും, നമ്മളിപ്പോൾ പുതിയ ഡിസ്ചാർജ് 1.3 ആണ്. അപ്പൊ കിട്ടുന്ന വാല്യൂ 1308 ഹെക്ടേഴ്സ് പെർ ക്യുമെക്സ് ആണ്. ഇത്രയാണ് ഇതിന്റെ കോൺസെപ്റ്റ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ ഡ്യൂട്ടികൾ മൂന്നെണ്ണോ ഒന്ന് നോക്കി. ഇവിടെ എ പോയിന്റിലെ ഡ്യൂട്ടി എന്ന് പറയുന്നത് 1308, ബി പോയിന്റിൽ 1545, ആൻഡ് സി പോയിന്റിൽ ഉള്ള ഡ്യൂട്ടി 1700 ഹെക്ടേഴ്സ് പെർ ക്യുമെക്സ് ആണ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഈ വെള്ളം ഇതിലേക്കൂടെ ഒഴുകി അല്ലെങ്കിൽ മെയിൻ കനാലിൽ നിന്ന് ഒഴുകി ഡിസ്ട്രിബ്യൂട്ടറി വഴി വാട്ടർ കോഴ്സ് വഴി ഫീൽഡിൽ എത്തുമ്പോഴേക്കും ആ ആ ഡ്യൂട്ടിയുടെ ആ ഒരു വേരിയേഷൻ നിങ്ങൾ നോക്കിയേ കൂടിക്കൂടിയാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്, ഡ്യൂട്ടി ഓഫ് വാട്ടർ ഗോസ് ഓൺ ഇൻക്രീസിംഗ് ആസ് ദി വാട്ടർ ഫ്ലോസ്. എന്തുകൊണ്ടാണ് ഇവിടെ പോകുന്തോറും കൺവെയൻസ് ലോസ് അനുഭവിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഡ്യൂട്ടി അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പോഴും നമുക്ക് ഈ ഫീൽഡിൽ 1 ക്യുമെക്സ് ഓഫ് വാട്ടർ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലും കൂടുതലായിരിക്കണം മെയിൻ കനാൽ വഴിയും അതേപോലെ ഡിസ്ട്രിബ്യൂട്ടറി വഴിയും ഓരോ എന്താ പാത്ത് വഴി നമ്മൾ പാസ് ചെയ്ത് വിടേണ്ട വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് എത്ര വേണോ അതിനെക്കാട്ടി കുറച്ചും കൂടെ കൂടുതലായിരിക്കണം. ഓക്കെ, അപ്പൊ ഈ രീതിയിലായിരിക്കണം നമ്മൾ എന്താ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ അല്ലെങ്കിൽ ഒരു 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 ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള ഒരു കനാൽ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്ത് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഒന്നുകൂടെ ചുരുക്കി പറയുന്നു, നമുക്ക് ഫീൽഡിൽ വേണ്ടുന്ന വെള്ളം 1 ക്യുമെക്സ് ഓഫ് വാട്ടർ ആണ്. അതവിടെ എത്തിച്ചേരുന്ന വരെ, അതായത് മെയിൻ കനാലിൽ നിന്ന് ഈ ഫീൽഡ് വരെ വാട്ടർ എത്തിച്ചേരണമെങ്കിൽ ഒരുപാട് ലോസ് കഴിഞ്ഞിട്ടാവും ഇവിടെ എത്തിച്ചേരുക. അപ്പൊ ആ ലോസിനെയൊക്കെ നമ്മൾ കൺവെയൻസ് ലോസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ആ ലോസ് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ 1 ക്യുമെക്സ് ഓഫ് വാട്ടർ ഈ ഫീൽഡിൽ എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു കാൽക്കുലേഷൻ ആണ് നമ്മളിവിടെ ചെയ്തത്. ഓക്കെ, സി പോയിന്റിൽ നമുക്ക് വേണ്ടുന്ന വാട്ടർ എന്ന് പറയുന്നത് 1 ക്യുമെക്സ് ഓഫ് വാട്ടർ ആണ്. അപ്പൊ അവിടുത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഏരിയ ബൈ ഡിസ്ചാർജ്, ഏരിയ 1700 ഡിവൈഡഡ് ബൈ ഡിസ്ചാർജ് എന്ന് പറയുന്നത് 1 ആണ്. സോ 1700 ആണ് ഇവിടുത്തെ ഡ്യൂട്ടി. ആൻഡ് ബി ടു സി വരെ വാട്ടർ ട്രാവൽ ചെയ്ത് വരുമ്പോഴത്തേന് ഉണ്ടാവുന്ന കൺവെയൻസ് ലോസ് 0.1 ക്യുമെക്സ് ആണെങ്കിൽ, അങ്ങനെ അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ എത്തിച്ചേരേണ്ട വെള്ളം എന്ന് പറയുന്നത് 1 ക്യുമെക്സിനെക്കാട്ടി കൂടുതലായിരിക്കും. അപ്പൊ 1 ക്യുമെക്സും അവിടെ ആ വഴിയിൽ ഉണ്ടാവുന്ന ലോസും കൂടെ ചേർക്കുമ്പോൾ എത്ര ആണോ വരുന്നത് അത്ര എമൗണ്ട് ആയിരിക്കും ബി കൂടെ കടന്നു ചെല്ലേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ എ പോയിന്റിൽ നിന്ന് കടന്നു വരുന്ന വെള്ളവും കുറച്ച് ലോസ് കഴിഞ്ഞിട്ടാണ് ബി പോയിന്റിലോട്ട് എത്തിച്ചേരുന്നത്. സോ ഇപ്പൊ സപ്പോസ് 0.2 ക്യുമെക്സ് ആണ് അവിടുത്തെ ലോസ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇവിടെ എത്തിച്ചേരേണ്ട വെള്ളവും കൂടെ കൂട്ടിയിട്ട് അത്ര എമൗണ്ട് ആയിരിക്കണം എ പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്യേണ്ടത്, അതായത് 1.3 ക്യുമെക്സ്. ആൻഡ് ഓരോ ഇടത്തും നമ്മൾ ഡ്യൂട്ടി ഓരോ പോയിന്റിലും കണ്ടുപിടിക്കുന്നുണ്ട്. ആ ഡ്യൂട്ടിയുടെ ഏരിയ എപ്പോഴും സെയിം ആയിരിക്കും, എന്നാൽ അതിന്റെ ഡിസ്ചാർജ് ഓരോ പോയിന്റിൽ എത്ര വെള്ളമാണോ എത്തിച്ചേണ്ടത് അതിനനുസരിച്ച് മാറുന്നു. ആൻഡ് ഫൈനലി നിങ്ങൾ നോക്കേണ്ടത് ഡ്യൂട്ടി ഓരോ പോയിന്റിലും നോക്കിക്കഴിയുമ്പോൾ ആ ത്രൂ ഔട്ട് ദി പാത്ത് ഓഫ് ദി വാട്ടർ ഫ്ലോസ് എന്താണ് ആ ഡ്യൂട്ടിയുടെ എമൗണ്ട് കൂടിക്കൂടി വരണം. ഓക്കെ, ഈ രീതിയിലാണ് ഒരു ഇറിഗേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്ത് എടുക്കേണ്ടത്.